ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നേരെ ഇംഗ്ലീഷ് ഐ വി പ്ലാന്റിൻ്റെ അടുത്തേക്ക് പോകാം കേട്ടോ. മനോഹരമായ ഒരു പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇല്ലാത്തൊരു തീർച്ചയായിട്ടും നഴ്സറിയിൽ നിന്ന് മേടിക്കാനായിട്ട് ശ്രമിക്കുക. ഉള്ളവരാണെങ്കിൽ കുറച്ചധികം പ്ലാന്റുകൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പെട്ടെന്ന് നമുക്ക് നട്ടു വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റും പെട്ടെന്ന് വളർന്നു വരുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇംഗ്ലീഷ് ഐ വി പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മനോഹരമായിട്ട് ഇതെങ്ങനെയാണ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുക, അതേപോലെ തന്നെ ക്ലൈംബിംഗ് പ്ലാന്റായിട്ട് വളർത്താൻ പറ്റുക, അങ്ങനെയാണ് ഇത് പെട്ടെന്ന് നമുക്ക് കൂടുതൽ പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇംഗ്ലീഷ് ഐ വിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പ്ലാന്റാണ് ഇംഗ്ലീഷ് ഐ വി എന്ന് പറയുന്നത്. ഇത് നമുക്ക് ക്ലൈംബിംഗ് ആയിട്ട് ഇതേപോലെ സാധാരണ മണി പ്ലാന്റ് ഇല്ലെങ്കിൽ അങ്ങനത്തെ പ്ലാന്റുകൾ, മോൺസ്റ്റർ പ്ലാന്റ് ഇതൊക്കെ വളർത്തുന്നത് പോലെ തന്നെ നമുക്ക് വളർത്താം. ഇല്ലെങ്കിൽ ഇതേപോലത്തെ ഹാങ്ങിങ് പ്ലോട്ട് പോട്ടിൽ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് വളർത്താം കേട്ടോ. അപ്പോൾ കണ്ടോ, നമുക്ക് വേരിക്കറ്റഡ് ആയിട്ടുള്ള കളറുകൾ, ഒരുപാട് കളർ, രണ്ട് മൂന്നാലഞ്ച് കളറുകളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മേടിക്കുക. നല്ലൊരു എയർ പ്യൂരിഫയർ പ്ലാന്റ് കൂടിയാണിത്. അപ്പോൾ അതിൻ്റെ നല്ലൊരു കാലാവസ്ഥ, അതേപോലെ തന്നെ നല്ലൊരു ഈർപ്പൊക്കെ കൊടുക്കാൻ പറ്റുന്നൊരു പോട്ടിലാണ് നമ്മൾ നട്ടതെങ്കിൽ പെട്ടെന്ന് ഫാസ്റ്റ് ഗ്രോത്ത് ആയിട്ട് വരും കേട്ടോ അത്. അപ്പോൾ നമുക്ക് അധിക ശുശ്രൂഷയൊന്നുമില്ലാതെ നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നട്ടു കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇത് നമ്മൾ ഇതേപോലെ മണി പ്ലാന്റ് ഒക്കെ വളർത്തുന്ന സെയിം സിസ്റ്റമാണ്, മൾട്ടിലെയർ ഒക്കെ ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ചട്ടിയുടെ ചുറ്റുഭാഗത്തും ഒന്ന് റൗണ്ട് ഷേപ്പിൽ കുറച്ച് അധികം വള്ളികൾ ചുറ്റി വയ്ക്കുക. അതൊക്കെ വേര് പെട്ടെന്ന് ഓരോ നോടുന്നു, ഇതൊന്ന് വേര് കൂടി ഇറങ്ങിപ്പോകുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. ഇതേപോലെയുള്ള ചെറിയ കട്ടിങ്സ് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ പ്ലാന്റുകൾ കുറഞ്ഞ ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇംഗ്ലീഷ് ഐ വിയിൽ നിന്നിട്ട്. അപ്പോൾ നമ്മൾ അതിൽ തന്നെ നമുക്ക് നോക്കാൻ പറ്റും. ചെറുതായിട്ടൊന്ന് മടങ്ങി തിരിഞ്ഞൊക്കെ വളഞ്ഞൊക്കെ നിൽക്കുന്ന ഭാഗങ്ങളിൽ നിന്നൊക്കെ ഇതിന് താഴത്തേക്ക് ഇങ്ങനെ നൂല് പോലെ വേര് താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും കണ്ടോ. അതവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും വേര് കണ്ടോ കാണുന്നത്. അപ്പോൾ നല്ല കട്ടിയുള്ള വേരും വേഗം ഇറങ്ങി വരും. അതേപോലെ തന്നെ മണ്ണിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ അവിടെ നമ്മോട്ട് പെട്ടെന്ന് വളരുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ അത് ചെയ്യുക. അതേപോലെ തന്നെ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. അതിൻ്റെ ഇലയിലൊക്കെ ടച്ചായി കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോകും. നല്ല കട്ടിയുള്ള ഇലയാണിത്. സെക്കുലൻസ് വിഭാഗത്തിൽ പെട്ടൊരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ലീഫിലൊക്കെ ഒരുപാട് വെള്ളം ശേഖരിച്ചു വെക്കുക ഈ ഒരു പ്ലാന്റ്. അപ്പോൾ നല്ല വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. പക്ഷേ കെട്ടി നിൽക്കാത്ത, പെട്ടെന്ന് വാർന്നു പോകുന്നൊരു പോട്ടിമിക്സിൽ ഇതിനെ നടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ കട്ടിങ്സ് നിന്ന് പെട്ടെന്ന് എങ്ങനെയാണ് നമുക്ക് കൂടുതൽ പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ നോക്കണേ കണ്ടോ. അതേപോലത്തെ ചെറിയൊരു കട്ടിങ്സ് തന്നെ കണ്ടോ, നീട്ടത്തിൽ, ഒരുപാട് നീട്ടത്തിൽ വേരിങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വേര് മണ്ണിൽ തട്ടുന്ന രീതിയിൽ ആ വേരൊന്നും പൊട്ടിപ്പോകാതെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ ഒരു വേരെങ്കിലും ഉള്ളൊരു കട്ടിങ്സ് ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വളർന്ന് കിട്ടുന്നുള്ളതാണ്. നിങ്ങൾക്ക് പിന്നെ സോയിൽ ലെയറിങ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു പോട്ടി ചെടിയുടെ അടുത്ത് വെച്ച് ഇതേപോലെ അടിയിലേക്ക് തൂങ്ങിക്കിടക്കുന്നത് ആ ഒരു വേര് ആ ഒരു മണ്ണിലേക്ക് വെച്ച് കൊടുക്കുക. കുറച്ച് മണ്ണ് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് അത് കട്ട് ചെയ്ത് മാറ്റി വേറെ ഒരു പ്ലാന്റ് ആക്കി എടുക്കാം. ഇല്ലെങ്കിൽ ഇതേപോലെ മണ്ണിലേക്ക് വെച്ച് കൊടുക്കുക. ആ വേരുള്ള ഭാഗത്ത് നമ്മൾ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതേപോലെ നട്ടു കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് ഈ ഒരു പ്ലാന്റ് വളർന്നു വരും. അപ്പം കട്ടിങ്സ് ഒന്നോ രണ്ടോ മൂന്നോ നമ്മൾ ചെറിയൊരു പോട്ടിൽ നട്ടു കൊടുക്കാവുന്നതാണ്. അത് നന്നായിട്ട് വളർന്നു വന്നതിന് ശേഷം നമുക്ക് റീപോട്ട് ചെയ്തിട്ട് വലിയൊരു പോട്ടിലേക്ക് ആക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്ലൈംബിംഗ് പ്ലാന്റോ ഹാങ്ങിംഗ് പ്ലാന്റോ ഒക്കെ ആയിട്ട് നമുക്ക് വളർത്താവുന്നതാണ്. ഫസ്റ്റായിട്ട് നമ്മൾ കട്ടിങ്സ് നടുമ്പോൾ നന്നായിട്ടൊന്ന് പോട്ട് നനച്ചു കൊടുക്കുക. അതിനുശേഷം പിന്നെ ടോപ്പ് സോയിൽ ഡ്രൈ ആയോ എന്ന് നോക്കിയതിന് ശേഷം നമ്മൾ രണ്ടാമത് വെള്ളം അയച്ചു കൊടുക്കുക. പിന്നെ ബ്രാഞ്ചൊക്കെ നന്നായിട്ട് വരാൻ തുടങ്ങിയാൽ നല്ല ഈർപ്പം നിലർത്തിക്കൊണ്ട് നമുക്ക് ഈ ഒരു പ്ലാന്റിനെ മുന്നോട്ട് കൊണ്ടാവുന്നതാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്നതാണ്. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ഓൾ എന്നുള്ള ഓപ്ഷനിലേക്ക് ഇടാനും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ. നല്ല നല്ല സൂപ്പർ മെഗാ കണ്ടൻറ്റുമായിട്ട് അടുത്ത ദിവസം തന്നെ കാണാം എന്നുള്ള പ്രതീക്ഷയോടുകൂടി തൽക്കാലത്തേക്ക് നിങ്ങളോട് വിട ചോദിക്കട്ടെ. ബൈ ബൈ.